സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സിൽവർ ലൈൻ സെമി ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിക്കായി പരിസ്ഥിതി പഠനം നടത്തിയത് അംഗീകാരമില്ലാത്ത ഏജൻസി. തിരുവനന്തപുരത്തെ സെന്റർ ഫോർ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് പഠനം നടത്തിയിരിക്കുന്നത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അംഗീകാരം ഈ കമ്പനിക്കില്ല. ആറന്മുള വിമാനത്താവളമടക്കമുള്ള പദ്ധതികൾ ഹരിത ട്രിബ്യൂണൽ റദ്ദെയ്യാനുള്ള കാരണവും പരിസ്ഥിതി ആഘാത പഠനം നടത്തിയ കമ്പനിക്ക് അംഗീകാരമില്ല എന്നുള്ളതാണ്. മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാടികളായ പമ്പ, അച്ചൻകോവിൽ, മണിമല നദികളുടെ നീരൊഴുക്ക് തടസ്സപ്പെടും വിധമാണ് പദ്ധതി ഉള്ളത്. ഇത് പ്രളയ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ റെയിൽവേ പദ്ധതികളുടെ നടത്തിപ്പിന് പരിസ്ഥിതി പഠനത്തിന് അധികം പ്രാധാന്യമില്ലെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഡൽഹി നോയിഡ മെട്രോ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ പരിസ്ഥിതി ആഘാത പഠനം വിഷയമായപ്പോൾ സുപ്രീംകോടതിയിൽ നിന്ന് അതിനെതിരെ സ്റ്റേ ലഭിച്ചിരുന്നു. റെയിൽവേ പോലുള്ള ആവശ്യ പദ്ധതികൾ പരിസ്ഥിതി വിഷയം ചൂണ്ടിക്കാട്ടി തടസ്സപ്പെടുത്തരുതെന്ന നിർദ്ദേശവും അന്ന് സുപ്രീംകോടതി മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി ഇപ്പോൾ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയത് വിദേശ ധനസഹായം ലഭിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് അധികൃതരുടെ വാദം. എന്നാൽ സെമി ഹൈസ്പീഡ് പദ്ധതിയുടെ കാര്യത്തിൽ ഈ വാദം നിലനിൽക്കില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കാരണം 1 കോടി ചതുരശ്ര മീറ്ററിൽ അധികം നിർമ്മാണം വേണ്ടിവരുന്ന പദ്ധതിയാണ് 900 കിലോമീറ്ററോളം നീളം വരുന്ന സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി. പദ്ധതിക്കായി നിർമ്മിക്കുന്ന എലിവേറ്റഡ് പാത, തുരങ്കം, മതിൽ എന്നിവയെല്ലാം ചേർന്നതാണ് നിർമ്മിതി. 20,000 ചതുരശ്ര മീറ്ററിലധികം വരുന്ന നിർമ്മിതിക്കെല്ലാം പരിസ്ഥിതി ആഘാത പഠനം ആവശ്യമാണെന്നാണ് നിയമം. പദ്ധതിയെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടികളിൽ പാളിച്ച ദൃശ്യമാണ്. സിംഗിൾ ടെൻഡറാണ് പദ്ധതിക്കായി ക്ഷണിച്ചിരിക്കുന്നത്. ഇത് നിയമവിരുദ്ധമാണ്. പദ്ധതി നടത്തിപ്പിന് മുന്നോടിയായി പൊതുജനാഭിപ്രായം തേടിയിട്ടില്ല. ഇത് ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് മാത്രം നടത്തിയാൽ മതിയെന്നാണ് അധികൃതർ പറയുന്നത്. പദ്ധതി നടത്തിപ്പിലെ പാളിച്ചകളെപ്പറ്റിയുള്ള പരാതിയിൽ ഹരിത ട്രിബ്യൂണൽ ഇന്ന് വാദം കേൾക്കും. എന്നാൽ ഇന്ന് ഇത് സംബന്ധിച്ച് ട്രിബ്യൂണൽ നിർദ്ദേശങ്ങൾ ഒന്നും പറയാൻ സാധ്യതയില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയ സിൽവർ ലൈൻ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി നടപ്പാക്കണമെങ്കിൽ 20,000 കുടുംബങ്ങളെ ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 532 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പദ്ധതിക്കായി 6,395 വീടുകൾ ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള കേരള റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ റിപ്പോർട്ടിലുള്ളത്. എന്നാൽ പദ്ധതി പ്രാവർത്തികമാകണമെങ്കിൽ 20,000 കുടുംബങ്ങളെയെങ്കിലും മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്ന് DMRC മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. 67,045 കോടി രൂപ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന പാതയിലൂടെ മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ ഓടിക്കാൻ കഴിയുമെന്ന് കോർപ്പറേഷൻ പറയുന്നു. പദ്ധതി ചെലവിന്റെ 10% വീതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിക്കണമെന്നും ബാക്കി തുക ജപ്പാനിലെ ജിക്ക പോലുള്ള വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കടമെടുക്കും.